മിനിസ്റ്റർ കോന്നിയിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. മിനിസ്റ്ററുടെ ഹസ്ബൻഡ് ദോഹയിലെ നമ്മുടെ ഒരു ലീഡറാണ് അനിയൻ കുഞ്ഞു ബ്രദർ. ഈ സഹോദരി ഒരു അത്ഭുതമാണ് സിസ്റ്റർ. ആ സാക്ഷ്യം ചുരുക്കമായിട്ടൊന്ന് പറയാമോ? 2007 ഞാൻ യേശുവിനെ അറിയുന്നത്. എന്റെ ജീവിതത്തിൽ യേശു കടന്നു വന്നത് എനിക്കാണെങ്കിൽ 2005 മുതൽ എന്റെ ശരീരത്തിന് ഒരു അസ്വസ്ഥത വന്നു. യൂട്രസിനാണ് വിഷയം വന്നത്. യൂട്രസിന് വിഷയം വന്ന് ഞാൻ ഉള്ള ഹോസ്പിറ്റലായ ഞങ്ങളുടെ ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ അനേകം ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റ് എടുത്തു. ഒരു കുറവും വന്നില്ല. അവസാനം അത് നടുവിന് ഭയങ്കര വേദനയിലേക്ക് എത്തി. എനിക്ക് കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു. അന്ന് ആ സമയങ്ങളിൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല. ആ അവസ്ഥയിലേക്ക് പോയപ്പോൾ ഡോക്ടേഴ്സ് ഇത് ചെയ്തു, യൂട്രസ് എടുത്ത് കളയാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ആ യൂട്രസ് ആണെങ്കിൽ ഇൻഫെക്ഷൻ ആയി, ബ്ലാഡറെ വന്ന് മുട്ടി, യൂറിൻ കൺട്രോൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ അന്ന് ആ സമയങ്ങളിൽ പോയി. യാത്രയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു മനുഷ്യന്റെ അടുത്ത് ചെല്ലാനോ, ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരുടെ തീരുമാനിച്ചു യൂട്രസ് എടുത്ത് കളയാമെന്ന് വിചാരിച്ച് ഞങ്ങള് പുഷ്പേരി ഹോസ്പിറ്റലിലെ ഡേറ്റും എടുത്തു അത് കളയാനായിട്ട്. അതേ ഉള്ളൂ മാർഗമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, അത് കളയാൻ എടുത്തു. ആ സമയത്ത് എൻ്റെ കൂട്ടുപങ്കാളി അൻചായൻ ആണെങ്കിൽ സൗദിയിലായിരുന്നു. സൗദിയില് നമ്മുടെ മെസ്സേജുകൾ അന്നത്തെ സമയങ്ങളിൽ കേൾക്കുമായിരുന്നു, 2000 മുതല് കേൾക്കുമായിരുന്നു. എന്നോട് പറയുകയും ചെയ്യും, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതുകൊണ്ട് നീയും ജീവിക്കും. പക്ഷെ ഞാൻ അത് വിശ്വസിക്കത്തില്ല, ഞാൻ അതിനെ അംഗീകരിക്കത്തില്ലായിരുന്നു. അവസാനം ഈ ഓപ്പറേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, മിനി ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാമോ? മാവേലിക്കരയല്ലേ നിന്റെ വീട്, ചെങ്ങന്നൂരാണല്ലോ. മാവേലിക്കരയിൽ അന്നൊരു പ്രേയറുണ്ട്, ഹെവൻലി ഫീസ്റ്റിന്റെ ഒരു പ്രേയറുണ്ട്. ഞാനൊരു നമ്പർ തരാം, നീ ഒന്ന് പോകാമോന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ എന്താ പോയി, ഓപ്പറേഷൻ ചെയ്ത് ഇത് കളയുകയും ചെയ്യും, അച്ചായൻ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാന് മാവേലിക്കര, നമ്മുടെ ഡോക്ടർ തോമസ് ആയിരുന്നു അന്ന് അവിടുത്തെ വർഷിപ്പ് ചെയ്യുന്ന ലീഡർ ആണെങ്കിൽ, അദ്ദേഹത്തിന് ഫോൺ നമ്പർ തന്നു. അവിടെ പോയി ഞാൻ ചെന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ആരാധനയെ കടന്നു ചെല്ലുന്നത്. കടന്നു ചെല്ലുന്നു, അവിടെ അനേകർ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പകുതിയൊക്കെ ആയപ്പോ ഒരു ദേവദാസന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞു, രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവര് അവരവരുടെ ശരീരത്തിൽ വെക്കാൻ പറ്റുന്നിടമാണെങ്കിൽ അവരവരാ ശരീരഭാഗത്ത് കരം വെക്കുക, ഇല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് കരം വെച്ച് യേശുവേ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും യേശുവേ എന്ന് ഒരുപോലെ വിളിക്കാൻ പറയുന്നു. ഞാനും വിചാരിച്ചു ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, എനിക്കും യൂട്രസിന് മേലായല്ലോ, ഞാനും എന്തു കൊടുത്തു. അവര് പറഞ്ഞതുകൊണ്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്നുള്ള ഒരു ഇതില് ഞാനും എന്റെ യൂട്രസിന് കരം വെച്ചു. യേശുവേ എന്ന് വിളിക്കാൻ പറഞ്ഞു, യേശുവേ എന്ന് വിളിച്ചു, യേശുവേ എന്ന് വിളിച്ചു. പിന്നെ എന്താ അവിടെ നടന്നേന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു കുറേ ചേറുകൾക്ക് മുമ്പിൽ ചെന്ന് കിടപ്പുണ്ട് ഞാൻ ഉണരുമ്പോൾ. അവിടുന്ന് എന്റെ ശരീരം അന്നേരം വിറയ്ക്കാനും ഒക്കെ അങ്ങ് തുടങ്ങി. അപ്പൊ സഹോദരിമാർ എന്നെ പിടിച്ച് കസേര എഴുതി. കുറെ നേരത്തേക്ക് എനിക്ക് ആ ടെന്റിൽ എന്താ നടന്നേന്ന് അറിയത്തില്ല. അവിടുന്ന് ആരാധനയെല്ലാം കഴിഞ്ഞു തിരിച്ച് ഞാന് ബസ്സിനാന്ന് പോയി. ബസ്സിന് കയറാൻ ഭാവിച്ചപ്പോ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ട് നിന്ന് ആ യൂറിൻ എന്ന് വെച്ചാൽ എനിക്കറിയാം അത് ഒഴുകുന്നത്. യൂറിൻ കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ പോവല്ലേ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആ അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറിയതുപോലെ എനിക്കൊരു തോന്നല് വന്നു. സിസ്റ്റർ അത് കഴിഞ്ഞ് ചെക്ക് ചെയ്തു ഞാൻ തിരിച്ച് പത്തനംതിട്ട വന്നു. ഒരു ഡോക്ടറെ കാണിച്ചു, എന്നെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ തന്നെ ഞാൻ കാണിച്ചു. കാണിച്ചപ്പോള് ആണെങ്കിൽ അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഒരു അൾട്രാസൗണ്ട് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ യൂറിൻ കൺട്രോൾ എനിക്ക് നിന്നു, ഇങ്ങനെ ഒരു പ്രേരണ പോയി എന്ന് പറഞ്ഞപ്പോ അവര് ചിരിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഒരു അൾട്രാസൗണ്ട് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് എടുത്തോണ്ട് കൊടുത്തപ്പം ആ ഉണ്ടായിരുന്ന ആ ഇൻഫെക്ഷൻ ആയി നിന്ന യൂട്രസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ പുതിയ ഓപ്പറേഷൻ ചെയ്തില്ല, ഇന്ന് വരെയും ചെയ്തില്ല. എത്ര വർഷം മുമ്പായിരുന്നു സംഭവിച്ചത്? ഇന്ന് 14-15 വർഷം, 2007. ഈ യൂട്രസ് ഇൻഫെക്റ്റഡ് ആയി താഴോട്ട് വന്ന ബ്ലാഡറെ മുട്ടി കൺട്രോൾ ഇല്ലാതെ യൂറിൻ പൊക്കൊണ്ടിരുന്നു. എന്നാൽ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ യൂറിൻ കൺട്രോൾ ആയി. സൗകര്യത്തിന് ആദ്യം വിശ്വാസമില്ലായിരുന്നു, എന്നാൽ ദൈവദാസൻ പറഞ്ഞതല്ലേ എന്നുകൊണ്ട് കൈവച്ചു. തൽനിമിഷം സൗഖ്യമായി. ആമേൻ. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി, യൂറിൻ കൺട്രോൾ ആയി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാര് ചിരിച്ചു. എന്നാൽ സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ പൂർണമായും ഒരു പുതിയ യൂട്രസ്, ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന കാഴ്ചയാണ് ഡോക്ടർമാര് കാണുന്നത്. ഈ സാക്ഷ്യം വിശ്വാസത്തിലേക്ക് വരാൻ ഒരു മുഖാന്തരം മാത്രമാണ്, പക്ഷെ ഇതിലും അത്ഭുതകര ഒരു പറഞ്ഞേ, നമുക്ക് ഒരിക്കലും മാനുഷിക ബുദ്ധിക്ക് ഒരിക്കലും നിരക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ് സിസ്റ്റർ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചത്. അടുത്ത സാക്ഷ്യം അതോടെ പറഞ്ഞോളൂ സിസ്റ്റർ.
രണ്ടായിരത്തി പതിമൂന്നിലാണ് ബ്രദറെ ആ സാക്ഷ്യം. 2013 ഞാൻ ആ രാത്രിയിൽ ആഹാരമൊക്കെ കഴിച്ച് ജൂലൈ മാസത്തിൽ ഒരു ദിവസം ആഹാരം കഴിച്ച് കിടന്നു. രാത്രിയിൽ നേരം വെളുത്തു ഉണർന്നില്ല. കഥകൾ ഞാൻ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു. ഇതെന്താ മമ്മി എഴുന്നേക്കാതെന്ന് ചൊല്ലി കുഞ്ഞുങ്ങൾ വന്ന് തട്ടിയപ്പോൾ ഉണരുന്നില്ല. ഫോൺ ചെയ്ത് അകത്ത് പുറത്തുനിന്ന് ചോദിച്ചു, എന്നിട്ട് എഴുന്നേക്കുന്നില്ല. അടുത്തുള്ള ജനങ്ങളെ എല്ലാം വിളിച്ചോണ്ട് വന്ന് കഥകൾ തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോൾ ഞാൻ കട്ടിലിന് താഴെ കിടക്കുക. യൂറിൻ ഒഴുകി ആണെങ്കിൽ വായിക്കൂടെ ഞൊരയും പതയൊക്കെ വന്ന് താഴെ കട്ടിലിന് താഴെ കിടക്കുകയാണ്. അവരവിടെ നിന്ന് എടുത്ത് എന്നെ എല്ലാവരും കൂടെ ചേർന്ന് മുത്തൂറ്റ് കൊണ്ടുപോയി. മുത്തൂറ്റുകാരെടുത്തില്ല. അവിടെ നിന്ന് നമ്മുടെ ബ്രദർമാരും എൻ്റെ മോനും എല്ലാം കൂടി നമ്മുടെ ഡോക്ടർ മാത്യു പി ഡാനിയലിനെ സെഞ്ചുറിയിലായിരുന്നു അന്ന് അദ്ദേഹത്തിനെ വിളിച്ചു, ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ആണെങ്കിൽ പറഞ്ഞു സെഞ്ചുറിയിലോട്ട് കൊണ്ടുപോരെന്ന് പറഞ്ഞു. സെഞ്ചുറിയിലോട്ട് കൊണ്ടുപോരെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുചെന്നു. അപ്പൊ ഞാൻ ഈ വീണ സമയത്ത് തന്നെ ഞാൻ കോമ സ്റ്റേജിലാണ്. കോമ സ്റ്റേജിൽ ആയി. ആ സമയം മുതൽ സെഞ്ചുറിയിലെത്തി 3 ദിവസം അവിടെ ഞാൻ കിടന്നു. 3 ദിവസം കിടന്നിട്ടും ഡോക്ടറൊക്കെ ഞാൻ ഈ ലോകത്തിലോട്ട് ഉണരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞോടനെ ഡോക്ടർ അമൃതയ്ക്ക് വിളിച്ചു. അമൃതയ്ക്ക് വിളിച്ച് എങ്കിൽ അവിടെ നിന്ന് ആൾക്കാർ വന്ന് എന്നെ അവിടെ കൊണ്ടുപോയി. അപ്പോഴത്തേന് 7-ാമത്തെ ദിവസമായി അമൃത ചെന്നിട്ട് ഉണർന്നപ്പോൾ, ഉണർന്ന സമയത്ത് എനിക്ക് നല്ലതുപോലെ അറിയാം ആണെങ്കിൽ എനിക്ക് മെമ്മറി ഇല്ല, ടേസ്റ്റ് ഇല്ല, സ്മെല്ലില്ല. പക്ഷെ സെഞ്ചുറി വെച്ച ഡോക്ടർ മാത്യു പി ഡാനിയല് കണ്ടുപിടിച്ചു ബ്രെയിനിനകത്ത് ഗ്രോത്ത് 3 എണ്ണം വളരുന്നുണ്ട്, ചെറുത് വലുതായിട്ട് 3 എണ്ണം വളരുന്നുണ്ട്. വളരുന്നത് കൊണ്ട് ആണ് ഈ ശനി പോലെ വന്നതും വായിക്കൂടെ ഞൊരയും പതയും വന്നതും എല്ലാം ഒന്ന് കണ്ടുപിടിച്ചു. ബ്രെയിനകത്ത് 3 ട്യൂമറുകൾ വളരുകയാ. ആ ഗ്രോത്ത് ഓർമ്മ നഷ്ടപ്പെട്ടു. ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാത്ത അവസ്ഥയുണ്ടായി. ടേസ്റ്റ് പോയി, ഇതെല്ലാം പോയി, സ്മെല്ല് പോയി. ആൾക്കാരെ തിരിച്ചറിയാനും കൂടെ ബുദ്ധിമുട്ട് വന്നല്ലേ? തീർച്ചയായിട്ടും വന്ന്. അത് അമൃത വെച്ചിട്ടാണ് നമ്മൾ അത് ഉണരുന്നത്. അവിടെ അമൃതയിലെ ഡോക്ടേഴ്സും പറഞ്ഞു ബ്രെയിൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്റെ സിസ്റ്റർ സുനിയാണ് എനിക്ക് എന്നെ നോക്കുന്നത്. അപ്പൊ അവള് ഞാൻ ഉണർന്നു നോക്കുമ്പോൾ അവളെ എനിക്കറിയത്തില്ല. ചേച്ചി ഞാൻ അനുജത്തിയ ഞാൻ സുനിയാന്ന് പറഞ്ഞു. സുനിയാന്ന് പറഞ്ഞപ്പം പിന്നെ എനിക്ക് മനസ്സിലായി അത് അനുജത്തിയാന്ന്. അപ്പൊ അവള് പറയുന്നത് ചേച്ചി അവിടെ കിടക്കുമ്പോഴും പക്ഷെ ഒരു കാര്യം ചേച്ചി മറന്നിട്ടില്ല, ദൈവവചനം മാത്രം മറന്നിട്ടില്ല, ബാക്കിയെല്ലാം മറന്നുപോയി. സഹോദരി സ്വന്തം അനുജത്തിയെ പോലെ ഈ 3 ഹോസ്പിറ്റലിലായിട്ട് സിസ്റ്റർ കോമ സ്റ്റേജിൽ കിടക്ക, മുഴുവൻ ബോധം നശിച്ച് അവസാനം അമൃതായിൽ വെച്ചാണ് ഈ ഉണർന്നെഴുന്നേറ്റെന്ന് പറഞ്ഞ് കോമയിൽ നിന്നാ എഴുന്നേൽക്കുമ്പോഴാണ് ഇയാളെ തിരിച്ചറിയുന്നില്ല, മണമില്ല, രുചിയില്ല, സെൻസിൽ എല്ലാം പോയി, മൊത്തം തീരുന്നിരിക്കുക. എന്തിനേറെ പറയുന്നു, അന്ന് അനിയമുഞ്ഞു പ്രർ ദോഹയെന്ന് ഹോസ്പിറ്റലിൽ വരുമ്പം സ്വന്തം ഭർത്താവിനെ തിരിച്ചറിയത്തില്ല. അവസാനം ആയിരുന്നു ആയിരുന്നു അത് ശ്രീചിത്ര വെച്ചിട്ടാ അമൃത ആശുപത്രി. ശ്രീചിത്രയിൽ പോയോ? ശ്രീചിത്ര പോയ. എന്നുവെച്ചാൽ ഞാനിത് ഓപ്പറേഷൻ ചെയ്യിക്കുന്നില്ല എന്നുള്ള ഒറ്റ എന്ന് വെച്ചാൽ എന്റെ തലയിൽ ഒരു മുടി പോലും പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല, രജിപ്പാൻ ഇടവരുത്തത്തില്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഡോക്ടർ മാത്യു പി തന്നെ പറഞ്ഞു നമുക്ക് നവീൻ ബ്രദർ ഈ സിസ്റ്റർ ആ സമയത്തും വചനം മറന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. വചനം മാത്രം മറന്നില്ല. അത് കഴിഞ്ഞ് ഈ അനിയത്തി അനിയമുഞ്ഞുറുകൾ വരുമ്പോഴത്തേക്ക് സ്വന്തം ഹസ്ബൻഡിനെ തിരിച്ചറിയാതിരിക്കുമ്പോൾ അനിയത്തി പരിചയപ്പെടുത്തുക, ഇത് നിന്റെ ഭർത്താവാണ്, നിനക്ക് മനസ്സിലായില്ലേ? സ്വന്തം അനിയത്തി പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നു ഭർത്താവിന് മനസ്സിലാകെ. ആ സിസ്റ്റർ പറഞ്ഞത് പഴയതൊന്നും അറിയത്തില്ല, പുതിയത് നടന്നെങ്കിൽ അന്ന് നടക്കുന്ന കാര്യത്തിൽ ഏകദേശം ഒരു ഐഡിയ അല്ലാതെ പഴയതൊന്നും അറിയത്തില്ല, സ്വന്തം ഭർത്താവിനെ തിരിച്ചറിയത്തില്ല. അങ്ങനെ ഭീകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അവിടെ വെച്ചാണ് തുടർന്ന് കാര്യങ്ങളെ സിസ്റ്റർ സംസാരിച്ചത്. അവിടെ നിന്ന് ശ്രീചിത്രയിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത സമയത്ത് ആദ്യം എന്നെ കൊണ്ട് കാണിച്ചപ്പം പറഞ്ഞു ഈ ഗ്രോത്ത് വളരുമോ എന്നൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. 1 മാസം ഞങ്ങൾക്ക് ടൈം തന്നു. അപ്പൊ പിന്നെ MRI കോൺട്രാസ്റ്റും പ്ലെയിനും എടുത്തപ്പോൾ അത് വളർന്നു, വീണ്ടും വളരുകയും ഇൻഫെക്ഷനും കൂടെ ആയി വരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതേ ഉള്ളു മാർഗം, ഇത് ഓപ്പൺ സർജറിയാണ് ചെയ്യേണ്ടത്. അപ്പോഴും ഞാൻ ആ വാർഡിൽ കിടക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട് ഇത് എനിക്ക് നടക്കത്തില്ല, എന്റെ തലയിൽ ആ ഗ്രോത്ത് അവിടെ കാണത്തില്ലെന്ന് നെഗറ്റീവ് പറയാതെ ഞാൻ പോസിറ്റീവ് മാത്രം പറയും. എന്റെ കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വ്യാഴാഴ്ച രാവിലെ 6:30 ആകുമ്പോൾ നമ്മുടെ ഈ മെസ്സേജ് ഞാൻ എല്ലാവരും കേൾപ്പിക്കും. അവിടെ കിടക്കുന്ന പേഷ്യൻസിനെ എല്ലാം കേൾപ്പിക്കും, ഡോക്ടേഴ്സിനെയും നേഴ്സുമാരോടും എല്ലാം ഞാൻ ഈ വചനം തന്നെ പറയുക.
ചെയ്യുന്നുണ്ട്. ഞാൻ അന്നേരം അതും അങ്ങോട്ട് ഓപ്പൺ ഓൺ ചെയ്ത് അങ്ങോട്ട് വെച്ചതും തങ്കു ബ്രദർ എന്റെ അടുത്തോട്ട് ഇറങ്ങി വരുന്നത് പോലെ പറയുന്നു, ദൈവമക്കളുടെ ജീവിതത്തിൽ എന്തു വന്നാലും അതൊരു വലിയ നന്മയ്ക്കാ. അപ്പൊ രണ്ട് സാക്ഷ്യം പറയുന്നു, ഒരു ഇത് പറയുന്നു, രണ്ട് ഭവനം പണിതില്ലേ, പാറമേൽ പണിതു, മണലിന്മേൽ പണിതു, അത് കാറ്റടിച്ചു കോളും വന്നു, ഉറപ്പോടെ കൂടി നിന്ന പാറമേൽ പണിത ഭവനം അവിടെ നിന്നു. അപ്പൊ ഞാൻ അത് ഏറ്റെടുത്തു, ഉറപ്പോടെ നിൽക്കുന്ന പാറമേൽ പണിത ഭവനമാ ഞാന് ആണെങ്കില് ഇത് എന്റെ ജീവിതത്തിലെ ഇത് അവിടെ കാണത്തില്ല കാണത്തില്ല. അത് കഴിഞ്ഞാണ് എന്റെ കൂട്ടുപങ്കാളിയെ ദോഹയെന്ന് ഈ ഡോക്ടറാണ് വരുത്തുന്നത്, ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇത് ഓപ്പറേഷൻ അല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് വരുത്തു. അങ്ങനെ എനിക്ക് മനസ്സിലാകാതായി ഹസ്ബൻഡിനെ അനുജത്തി സുനി പരിചയപ്പെടുത്തി, ചേച്ചി ഇത് ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു തന്നു. അവിടെ ഞാൻ സുവിശേഷ വേല തന്നെ ചെയ്യുവാന്ന് അനിയത്തി പറയുന്നുണ്ട്. ചേച്ചി വകരം മാത്രമല്ല പറയുക, ഇത് ഭയങ്കര അതിശയമാണ്. കാരണം വേറെ ഒരു ഓർമ്മയില്ല, പക്ഷെ അനിയത്തി പറയുന്നത് നിന്നെ ഏത് സമയം നോക്കിയാലും നീ ഒരു രോഗിയുടെ ബെഡിന്റെ സൈഡിൽ ഇരുന്ന് സുവിശേഷം പറയാം. ടി വി പ്രോഗ്രാം കാണുന്നതിന്റെ ബോധത്തിന് ഒരു പ്രശ്നവും ഇല്ല. തങ്കുകാറിന്റെ വചനം കേട്ടപ്പോൾ അത് റിസീവ് ചെയ്യുന്നു, എല്ലാവരോട് സുവിശേഷം. അതിന് മാത്രം ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, ബാക്കി ഒന്നും സിസ്റ്റർ ഓർമ്മയില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എനിക്കെന്ന പുള്ളിക്കാരത്തിയുടെ ഈ ബ്രെയിനിലെ ഈ വചനം കേൾക്കുന്ന സോഫ്റ്റ്വെയറിന് മാത്രം ഒരു കുഴപ്പം ഉണ്ടായില്ല. പറഞ്ഞോളൂ. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാന്ന് ഹസ്ബൻഡ് ആണെങ്കിൽ അച്ചായനോട് പറഞ്ഞപ്പോ അച്ചായൻ പറഞ്ഞു, എന്റെ കൂട്ടുപങ്കാളി ഈ ഇരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റുമോ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അത് ഓപ്പൺ സർജറി ചെയ്ത് ബ്രെയിനിന്റെ ഒരു ഭാഗമാണ് എടുത്തു മാറ്റുന്നത്, ആ ഗ്രോത്ത് ഉൾപ്പെടെ എടുത്തു മാറ്റുന്നത്. ഒന്നിൽ ഒരു സൈഡ് തളരും, അല്ലെ കണ്ണ് കാണത്തില്ല, അങ്ങനെയുള്ള ഇതിലേക്ക് പോകും പുള്ളിക്കാരി. അത് ഞങ്ങൾ പറയുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും ചെയ്യണ്ട, എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോകാം അച്ചായാന്ന് പറഞ്ഞു. എന്റെ നിർബന്ധം കൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു ഡേറ്റ് തരാം ഓപ്പറേഷൻ ചെയ്യാനായിട്ട്, നിങ്ങൾ മൊത്തം ടെസ്റ്റും ചെയ്തിട്ട് നിങ്ങൾ ആളുമായിട്ട് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറയേ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ എന്നെ ഇങ്ങ് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ഡേറ്റ് അവര് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തന്നു. അപ്പൊ ഞങ്ങള് ഒരു ഡിസംബർ മാസം എനിക്ക് തന്നു. അപ്പൊ 6 മാസമേ ഇതിന് ഗ്യാരണ്ടി ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് വളരുകയാണ്, വളർച്ച നിൽക്കുന്നില്ല, വളരുവാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറയുന്നുണ്ട് അച്ചായ ഒരു കുഴപ്പവും വരത്തില്ല, നമ്മൾ തമ്മിൽ ജീവിക്കും, ഒരു കുഴപ്പവും വരത്തില്ല, ഒരു കുഴപ്പവും വരത്തില്ല എന്ന്. പുള്ളിക്കാരനോടും ഞാൻ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്നു. അപ്പൊ പറഞ്ഞ് ടെസ്റ്റ് എല്ലാം നിങ്ങളുടെ നാട്ടിൽ ചെയ്തിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാനായിട്ട് വരാൻ, ഡേറ്റും തന്നു. അപ്പൊ ഞാൻ മുത്തൂറ്റ്, നമ്മുടെ കോഴഞ്ചേരി മുത്തൂറ്റാണ് എല്ലാ ടെസ്റ്റും ചെയ്തേക്കുന്നത്. അപ്പൊ അവിടെ കൊണ്ടുപോയി MRI കോൺട്രാസ്റ്റും DDRC ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്ത് അപ്പൊ പറഞ്ഞ് 2 ദിവസത്തിനകമേ ഈ റിപ്പോർട്ട് തരത്തുള്ളൂ. ചെയ്തതിന്റെ പിറ്റേ ദിവസം രാത്രിക്ക് എനിക്കൊരു ഫോൺ കോള്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പറഞ്ഞോട്ടെ. ഈ ഈ പിറ്റേ ദിവസം പാതിരാത്രി ഡോക്ടർ വിളിക്കുമ്പം സിസ്റ്റർ ശ്രീജിത്തിനെ പോകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി, പെട്ടി പാക്ക് ചെയ്ത് തുണിയെല്ലാം അടുക്കി, പിറ്റേന്ന് ഓപ്പറേഷനാണ്, സർജറിയാണ്, എല്ലാം ഒരുങ്ങിയതിന്റെ തലേന്ന് രാത്രിയാണ് ഡോക്ടർ വിളിക്കുന്നത്. നീ പറഞ്ഞു സിസ്റ്റർ. രാത്രി ഒരു രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ആളാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പഴയ റിപ്പോർട്ടുകളും കൊണ്ടുവന്ന് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു 3 എണ്ണം ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞു. എന്താ ഡോക്ടർ ഞാൻ ഇങ്ങനെ പോലെ ഇന്ന റേഡിയോളജിസ്റ്റ് ആണ് വിളിക്കുന്നത്, നിങ്ങളുടെ റിപ്പോർട്ട് എഴുതാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഞാൻ ചോദിച്ചു ഡോക്ടർ ആ സാധനം അവിടെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അത് കാണുന്നില്ല, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയതാണോ എന്ന് അറിയാനായിട്ടാ ഞാൻ വിളിക്കുന്നേന്ന്. അന്നേരം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്റെ കർത്താവ് എന്നെ എപ്പോ ഇത് വിടുവിച്ചു എന്നും എനിക്കറിയത്തില്ല. എന്റെ ആ പറഞ്ഞു ഞങ്ങൾ ഈ കാണുന്ന ശിരസിനകത്ത് മൂന്ന് മുഴ ഉണ്ടായിരുന്നെന്നാണോ ഈ പറയുന്നത്? ആ ശിരസ് തന്നെയാണോ ഞങ്ങൾ ഈ കാണുന്നത്? അതെ അതെ. എന്തൊരു അത്ഭുതമാണിത്. ഡോക്ടർമാര് പിന്നെ നോക്കുമ്പോൾ അവരിഞ്ഞോട് ചോദിക്കുക ഇത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റി വന്നു. Hallelujah, Hallelujah, praise the Lord.